ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ദേവമാതാവിൻ്റെ നാമത്തിലുള്ള ഈ കൽക്കുരിശ് ഇത് പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ഈ കൽക്കുരിശിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദേവമാതാവിൻ്റെ മധ്യസ്ഥത ലഭിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോൾ പാപത്തിൽ പഴകിപ്പോയ ഞങ്ങളുടെ കുറ്റമുള്ള വർഗത്തെ വീണ്ടെടുപ്പാൻ നിന്റെ കരുണയാൽ ശ്ലീപാമരത്തിന്മേൽ നീ തൂക്കപ്പെട്ടു. ഇത് ഹേതുവായിട്ട് നിന്റെ പരിശുദ്ധ ശ്ലീപായി വന്നിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതെന്നാൽ ശ്ലീപ കുറ്റമില്ലാത്ത ആയുധമാകുന്നു, ശ്ലീപ വീണു പോകാത്ത കോട്ടയാകുന്നു. ശ്ലീപ മനസ്സ് തിരിയാതെ ഇസ്രായേൽ ജനത്തെ ചിതറിച്ചു, ശ്ലീപ പുറജാതികളെ കൂട്ടിച്ചേർത്തു, ശ്ലീപ കാവിരെ ലജിപ്പിച്ചു, ശ്ലീപ സഹതന്മാരെ കിരീടം ധരിപ്പിച്ചു, ശ്ലീപ ഭൗമികരോടൊന്നിച്ച് സ്വർഗത്തിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല ആഗ്രചർമ്മവും അല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണമനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആഹാ സത്യവെളിച്ചമിതാ വന്നണയുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്ന് അറിയാമെന്ന് ശരീരം ധരിച്ച് നമ്മുടെ ദൈവവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനുമാണ് യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് വിചാരിക്കരുത്. സമാധാനമല്ല വാളത്രേ കൊണ്ടുവരാൻ ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മക്കളെ അമ്മയോടും മരുമക്കളെ അമ്മായിമ്മയോടും ഭിന്നിപ്പിക്കുവാനത്രേ ഞാൻ വന്നത്. ഒരു മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എന്നേക്കാളധികം പിതാവിനെ മാതാവിനെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ നശിപ്പിക്കും. എന്റെ നിമിത്തം തന്റെ ജീവനെ നശിപ്പിക്കുന്നതിനെ കണ്ടെത്തും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചനെ കൈക്കൊള്ളുന്നവന് പ്രവാചന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വികതർക്കും നൽക. മറിയാമിൻ സ്മരണം വരദായകമാക. തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട. ശുദ്ധാശ്ലീഹ നിബിസഹദേന്മാരേ യാചിപ്പിൻ കൃപയേ ഞങ്ങൾക്കായി നിങ്ങൾ നിൻ ശരണേ മൃതര സഹോദരരിൽ ചൊരിയ
ക്ഷണമേ മോ.